നമസ്കാരം. ബംഗളൂരു മയക്കുമരുന്ന് കേസിൽ സെൻട്രൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത മലയാളിയായ നിയാസ് മുഹമ്മദ് കേരളത്തിലും ബാംഗ്ലൂരുവിലും സംഘടിപ്പിച്ച നിശാ പാർട്ടികളിൽ കേരളത്തിൽ നിന്നുള്ള നടീനടന്മാരും പങ്കെടുത്തിരുന്നതായി റിപ്പോർട്ടുകൾ. സിസിബിയുടെ പ്രാഥമിക അന്വേഷണത്തിലാണ് ഇക്കാര്യം വ്യക്തമായിരിക്കുന്നത്. അതേസമയം നടീനടന്മാരുടെ പേരുവിവരങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. കേരള പോലീസിന്റെ സഹായത്തോടെ അടുത്ത ദിവസങ്ങളിൽ ഇവരുടെ മൊഴി സിസിബി രേഖപ്പെടുത്തിയേക്കും. നിയാസുമായി അടുത്ത സൗഹൃദം പുലർത്തുന്ന നിരന്തരം ബന്ധപ്പെട്ടിരുന്ന ചില നടീനടന്മാരെ കസ്റ്റഡിയിലെടുത്തേക്കുമെന്ന സൂചനയും അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതോടൊപ്പം നൽകുന്നുണ്ട്. നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്ത മലയാളിയായ അനൂപ് മുഹമ്മദിന് പിന്നാലെ നിയാസ് മുഹമ്മദിന്റെ വെളിപ്പെടുത്തലുകളും വിരൽ ചൂണ്ടുന്നത് മലയാള സിനിമാ മേഖലകളിലെ മയക്കുമരുന്ന് ഇടപാടുകളിലേക്കാണ്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ കന്നഡ നടി സഞ്ജന ഗൽറാണിയായിരുന്നു നിയാസിന്റെ പാർട്ടികളിലെ മുഖ്യാതിഥി. ബാംഗ്ലൂരുവിലെ പാർട്ടികളിൽ വെച്ചാണ് നിയാസ് സഞ്ജനയെ പരിചയപ്പെട്ടത്. ഇതിനുശേഷം നിയാസ് കേരളത്തിൽ സംഘടിപ്പിച്ച പാർട്ടിയിൽ സഞ്ജന മുഖ്യാതിഥിയായി എത്തിയിരുന്നു. ഇതോടെ ഇരുവരും അടുത്ത സൗഹൃദത്തിലായി. ഇതിനുശേഷം ബാംഗ്ലൂരിൽ ആഡംബര ഹോട്ടലിൽ നിയാസ് സംഘടിപ്പിച്ച നിരവധി പാർട്ടികളിൽ സഞ്ജന പങ്കെടുത്തിരുന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഈ പാർട്ടികളിലാണ് കേരളത്തിൽ നിന്നുള്ള ചില നടീനടന്മാരും മോഡലുകളും പങ്കെടുത്തിരിക്കുന്നത്. കൊറോണയുടെ പശ്ചാത്തലത്തിൽ ജൂലൈയിൽ നിയാസ് നിർമ്മാണം ആരംഭിച്ച ഫേസ് മാസ്കുകളുടെ പ്രമോഷനും സഞ്ജനയായിരുന്നു ചെയ്തത്. നിയാസും രാഹുൽ ടോൺസും തന്റെ രാഗി സഹോദരന്മാരാണെന്നാണ് സഞ്ജന പറയുന്നത്. ഇവരൊന്നിച്ചുള്ള നിരവധി ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിലുണ്ട്. നിയാസ് ഫാഷൻ ഫോട്ടോഗ്രാഫിയും ചെയ്തിരുന്നു. നിരവധി ഫാഷൻ ഷോകളിൽ നിയാസ് വിധികർത്താവായും എത്തിയിട്ടുണ്ട്. നഗരത്തിലെ ഇത്തരം ഷോകളിൽ പങ്കെടുക്കാനായി എത്തുമ്പോൾ നിയാസ് മയക്കുമരുന്ന് ശേഖരിച്ചിരുന്നുവെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സിസിബി അറസ്റ്റ് ചെയ്ത നടിമാരായ രാഗിണി ദ്വിവേദിയും സഞ്ജന ഗൽറാണിയും ബാംഗ്ലൂരിലെ സർക്കാർ മഹിളാ മന്ദിരത്തിലെ 5 കിടക്കകളുള്ള ഒരു മുറിയിലാണ് കഴിയുന്നത്. മുറിക്ക് പുറത്ത് വനിതാ പോലീസുകാരെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുണ്ട്. എന്നാൽ ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായും രാഗിണി ദ്വിവേദി നിസ്സഹകരിക്കുകയാണ്. പുറം വേദനയുടെ പേരിൽ കൂടുതൽ സമയം ചോദ്യം ചെയ്യലിനിരിക്കാൻ സാധിക്കുന്നില്ലെന്നാണ് ഇവർ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയുന്നത്. എന്തായാലും സിനിമാ മേഖലയിലെ ഇതുവരെയും പലരും അറിയാതെ പോയ സംഭവങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമായി.